നമസ്കാരം. മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ആലു പൊറാത്ത എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇതിനു പകരം മൈദപ്പൊടി വേണമെങ്കിലും എടുക്കുക. ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 3 പൊട്ടറ്റോ പുഴുങ്ങി, നന്നായി ഉപ്പോട്ട് പുഴുങ്ങി സ്മാഷ് ചെയ്ത് പൊട്ടോ ഉടച്ചു വെച്ചിട്ടുണ്ട് ഞാനിത്. ആദ്യം തന്നെ നമുക്കൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഈ 1/2 കപ്പ് ആട്ടപ്പൊടി ഇടുക. വലിയ പാത്രം തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം സോഫ്റ്റായിട്ട് കുഴക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുവേണ്ടി ആ മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ആദ്യം മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കുഴക്കാവും കേട്ടോ. ആദ്യം ഒന്ന് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന നേരത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്, മാവിനൊരു സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, ആഡ് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. നന്നായി മിക്സാക്കുക. അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ച്, ആവശ്യമായ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. ഒന്നായിട്ട് ഒഴിക്കരുത്, ആദ്യം തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലോണം സോഫ്റ്റായി കുഴച്ചെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആവണം. അധികം നമ്മൾ കണ്ട നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുത്തി തൊട്ടപ്പോൾ ഒന്ന് സോഫ്റ്റായി കണ്ടോ, താണു പോകുന്ന പോലെ ആ ഒരു ഇത് പരുവത്തിലാവണം. നല്ലോണം ലൂസായി പോകരുത്. നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടത് കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് അതിൽ വേണ്ട സ്റ്റഫ് ഉള്ളിൽ വെക്കേണ്ട സ്റ്റഫ് വേണ്ടേ. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം, അതിനുശേഷം ഒരു 4 വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 4 പച്ചമുളകും. ഇത് ചെറുതാക്കി കട്ട് ചെയ്യണം. വട്ടത്ത് ഈ പച്ചമുളക് വട്ടത്തിലാണ് കട്ട് ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി, ചെറുതാക്കി കട്ട് ചെയ്യണമല്ലോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള, അതും കൂടിയിട്ട് അതും നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇത് സ്റ്റഫ് വെക്കുമ്പോൾ നമുക്ക് ഇത് പറാത്ത കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോകും കേട്ടോ. നമ്മുടെ മസാല പുറത്തേക്ക് ചാടിപ്പോകും. കുറച്ച് കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ വഴണ്ടി കിട്ടണം. അതാണ് പറയുന്നത്, നല്ലോണം വഴറ്റണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, വഴറ്റുമ്പം കേട്ടോ. നല്ലോണം കണ്ട ഡ്രൈ ആയി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ഇട്ടത്, അതിനധികം എരിവില്ല. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് നോർമൽ മുളക് പൊടിയാണ്. ഇനി ഇത് ഇടുന്നത് 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇത് ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ചാറ്റ് മസാല ഇട്ടുന്നേ ഉള്ളൂ. ഇത് കൂടിപ്പോകരുത്, കൂടിയാൽ അതിൻ്റെ ഫ്ലേവർ കൂടിപ്പോകും കേട്ടോ. നന്നായി വഴറ്റുക. അതിനുശേഷം പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച് വെച്ച, അതായത് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല ഇതിൽ, ഉപ്പ് മാത്രം ഇട്ടിട്ട് 3 മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് ഉടച്ച് വെച്ചതാണ്. ഇതിൽ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല, കട്ട പോലും ഉണ്ടാകാൻ പാടില്ല. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഉടച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പൊറാത്ത ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ നിന്ന് സ്റ്റഫ് നമ്മൾ മസാല വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കായി പോകും. ഇല്ലെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കട്ടിയാവും അല്ലേ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഉടച്ച് വെക്കാൻ പറയുന്നത്. ഞാൻ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്, മസാലയും പൊട്ടറ്റോ ഒക്കെ നന്നായി മിക്സായിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവിട്ട്, നമ്മൾ മാവ് കുഴക്കുമ്പോൾ ഉപ്പിട്ടിന്, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിന്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാൻ കുറച്ചുകൂടെ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ടിടുക കേട്ടോ. ഇനി ഈ മാവിലേക്ക് നമുക്ക് ഇതൊക്കെ നന്നായി വന്നിട്ട് അതിലേക്ക് ഫ്രഷായ കുറച്ച് മല്ലിയില കൂടി നമ്മൾ കട്ട് ചെയ്തിടുക. ഇനി ഇത് ഈ മാവ് നമ്മൾ ഒന്ന് ആറാൻ വേണ്ടി വെക്കണം, മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പൊറാട്ട ഉണ്ടാക്കാൻ പറ്റൂ. കുറച്ച് ഒന്ന് ആറണം കേട്ടോ. ഈ മാവ് ഡ്രൈ ആവണം, വെള്ളം ആവരുത്. വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പെർഫെക്ഷനിൽ കിട്ടൂല. ഈ നമ്മൾ ഉണ്ടാക്കുന്ന ആലു പൊറാത്ത അത്ര ഇതായി കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ മസാല വേണ്ടത്. നമ്മൾ ചപ്പാത്തിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ഉരുളി എടുക്കണം. ചപ്പാത്തിൻ്റെ അത്രയല്ല, കുറച്ചുകൂടെ ഒരു ഉരുള, കാരണം നമ്മൾ സ്റ്റഫും കൂടി ഇതിൽ മസാലയും കൂടി ഇതിൽ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വലുതാക്കി എടുക്കണം ഉണ്ടാ. ഈ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നന്നാക്കി ഒരു പൊടിയിൽ മുക്കിയിട്ട് നന്നാക്കി നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക.
ഇനി പരത്തിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ നടുക്ക് നമ്മൾ ഒരു മസാല ഒരു ഉണ്ടയ പോലെ ആക്കി, നമ്മൾ ഉണ്ടക്കൊക്കെ പിടിക്കുന്നില്ല, ഉണ്ടയൊക്കെ ആക്കുന്നില്ല, അതുപോലെ മസാല ആക്കുക, എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ. എന്നിട്ട് ഇത് നാല് ഭാഗത്തൊന്നും ഈ കവർ ചെയ്യുന്ന തലത്തിൽ മാവൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, സീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മാവ് പുറത്തേക്ക് വരാത്ത തരത്തിൽ സീൽ ചെയ്ത് കൊടുക്കണം. നമ്മളൊന്നുകൂടെ പരത്തുന്നതല്ലേ, അപ്പോൾ മാവ് പുറത്തേക്ക് വരാത്ത രീതിയിൽ എല്ലാം ക്ലോസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ മാവിൽ മുക്കി ഇത് നന്നായി പരത്തി കൊടുക്കണം. പരത്തുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പതുക്കെ പരത്തണം. ഒന്നായിട്ട് പെട്ടെന്നുള്ള ശക്തിയൊക്കെ എടുത്തിട്ട് പരത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തേക്ക് ചാടും കേട്ടോ. അതുകൊണ്ട് മെല്ലനെ പതുക്കെ പരത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് അധികം നാർമിനിയാക്കണ്ട, കുറച്ചൊരു കട്ടി വേണം ഇതിന് കേട്ടോ. കല്ലുമേലേക്ക് ഫ്രൈ പാനിലേക്ക് ഇടുക. ഞാനിവിടെ ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒന്നായിട്ട് അധികം ഫ്ലെയിമിലാവരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിലാക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക്, ഞാനിപ്പോൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത്, ഇതിലേക്ക് ഇതാക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഗീ ആണ് നല്ലത് കേട്ടോ, ഗീ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പം ഞാനിപ്പോൾ ഓയിലാണ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ എടുക്കണ്ട, ഓയിലോ അല്ലെങ്കിൽ ഗീയിലോ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമുക്ക് ഈ പരാത്ത നല്ലോണം ഒന്ന് ഇതായി കൊടുക്കുക. ഇത് തന്നെ മൈദയിൽ വേണമെങ്കിൽ മൈദയിൽ ചെയ്യുക കേട്ടോ. ഞാനിപ്പം ഗോതമ്പ് പൊടിയിലാണ് ചെയ്തത്, ആട്ടപ്പൊടിയിലാണ് ചെയ്തത്. ഗോതമ്പ് പൊടിയാണ് ഇത്, മില്ലിന്ന് പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നന്നായിട്ട് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത്. കറിയൊന്നും വേണ്ട, കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനൊക്കെ, ടിഫിൻ ബോക്സ് കൊടുത്തു വിടാനൊക്കെ നല്ല ഇതാണ്. അങ്ങനെ ഒരു പറാത്ത അവിടെ ആയിട്ടുണ്ട് കേട്ടോ, ആ പറാത്ത ഒന്ന് അവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. നല്ലോണം മാവിൽ മുക്കി കൈ വില വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷമാണ് നമ്മളിതിലേക്ക് നടുക്ക് സെൻറ്ററിലാണ് നമ്മൾ ഈ മാവ് വെച്ച് കൊടുക്കുന്നത്. ഇത് കറിയില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഫിറ്റിഫീൻ ബോക്സ് കൊടുക്കുമ്പോൾ ധൈര്യത്തിൽ വെച്ച് കൊടുക്കുക. കാരണം കറിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എടുക്കാനൊക്കെ പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ സ്കൂളിൽ നിന്നൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ അവർ വേഗം കഴിച്ചു കൊടുക്കും. ഉള്ളിൽ പൊട്ടറ്റോ ആണല്ലോ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും പൊട്ടറ്റോ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. നമുക്ക് രാത്രിയൊക്കെ ഡിന്നറിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് കറിയില്ലാണ്ട് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചുകൊടുക്കണം, ഇല്ലെങ്കിൽ പുറത്തേക്ക് ചാടും കേട്ടോ. ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ പറാത്ത ആകെ കൊളാവും. അതുകൊണ്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം, നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. സീൽ ചെയ്യുന്നിടത്തിലാണ് നമ്മുടെ ഒരിതുള്ളത് കേട്ടോ. അതില്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളി മസാലയൊക്കെ പുറത്തേക്ക് ചാടി നമുക്ക് പിന്നെ ആകെ ഒരു വൃത്തിയടായി പോവും. നന്നായി പരത്തി കൊടുക്കുക, എന്നിട്ട് നോൺ സ്റ്റിക്കിലേക്ക് ഇടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. നമ്മൾ ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല കളറിലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും അല്ലെങ്കിൽ തൈര് പച്ചമുളക് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കുക, നോർത്ത് ഇന്ത്യൻസൊക്കെ കഴിക്കുക. അങ്ങനെയാണ് ഞാനിത് അങ്ങനെ മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്യുക. അങ്ങനെ തൈര് മുക്കി കഴിക്കും, വേറെ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയിൽ കഴിക്കും. ഗ്രീൻ ചട്നി മല്ലിച്ചപ്പിൻ്റെ മല്ലിയിലേൻ്റെ ചട്നി ഇല്ലേ, അതിൽ കഴിക്കും. ഇതിപ്പം ഞാനിപ്പോൾ ഉള്ളിയും പച്ചമുളകുമാണ് ഇതിൽ സെർവ് ചെയ്യാൻ വെച്ചത്. അങ്ങനെ ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.